ശ്രീ പിശാരികാവ് ക്ഷേത്ര ഐതിഹ്യത്തിൻ്റെ രണ്ടാം ഭാഗത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രാജകൽപ്പന പേടിച്ച് വൈശ്യന്മാരും എട്ട് കുടുംബക്കാരും മറ്റും തങ്ങളുടെ സകല സ്വത്തുക്കളും എടുത്ത് വടക്കോട്ടേക്കും മറ്റുള്ളവർ പാണ്ഡ്യരാജ്യത്തേക്കും മടങ്ങിപ്പോയതുവരെയാണ് നാം ആദ്യ ഭാഗത്ത് പറഞ്ഞത്. വടക്കോട്ട് പോയവർ കരയോട് ചേർന്ന് പത്തേമാരി ഓടിച്ചു പോയ സമയം ഒരു സ്ഥലത്ത് പശുക്കളും പുലികളും ശത്രുതയില്ലാതെ ഒന്നിച്ചു മേഞ്ഞു നിൽക്കുന്നതായി കണ്ടു. ഈ സ്ഥലം സമാധാനത്തോടുകൂടി ജീവിക്കാൻ പറ്റുന്നതാണെന്നുറപ്പിച്ച് അവർ പത്തേമാരികൾ അവിടെ അടുപ്പിച്ച് കരയ്ക്കിറങ്ങി. കടലിനടുത്തുള്ള ആ സ്ഥലം അക്കാലത്ത് വലിയ കാടായിരുന്നു. അവർ കരയ്ക്കിറങ്ങിയതിന് ശേഷം അവിടെയെല്ലാം ചുറ്റി നടന്ന് ഭഗവതിക്ക് ക്ഷേത്രവും അവർക്ക് ഗൃഹങ്ങളും പണിയിക്കുന്നതിന് യോഗ്യമായ സ്ഥലങ്ങൾ നോക്കിക്കണ്ട് തീരുമാനിച്ചു. ആ സ്ഥലങ്ങൾ കുറുമ്പ്രനാട്ട് രാജാവിൻ്റെ വകയായിരുന്നതിനാൽ രാജാവിന് പിടിപ്പത് വില കൊടുത്ത് അവ വാങ്ങുകയും ക്ഷേത്രവും ഗൃഹങ്ങളും പണിയിക്കുകയും ചെയ്തു. അമ്പലം, ശ്രീകോവിൽ, നാലമ്പലം, തിടപ്പള്ളി മുതലായവയോട് കൂടിയാണ് പണി കഴിപ്പിച്ചത്. അവിടെ കൊടുങ്ങല്ലൂർ, തിരുമാന്താംകുന്ന് മുതലായ സ്ഥലങ്ങളിലെ പോലെ കിഴക്കോട്ട് ദർശനമായി ശിവനെയും വടക്കോട്ട് ദർശനമായി ഭഗവതിയെയും മതിൽക്കകത്ത് ഉപദേവനായ ശാസ്താവിനെയും പ്രതിഷ്ഠിച്ചു. പ്രതിഷ്ഠ നടത്തിയത് പ്രസിദ്ധ മാന്ത്രികനും തന്ത്രിയുമായ കാട്ടുമാടസ് നമ്പൂതിരിയാണ്. എങ്കിലും പിന്നെയും ശാന്തി നടത്തിയിരുന്നത് ഭഗവതിയെ സേവിച്ചു കൊണ്ടിരുന്ന ആ വൈശ്യനും അദ്ദേഹത്തിൻ്റെ കാലശേഷം തദുപദേശപ്രകാരം അദ്ദേഹത്തിൻ്റെ കുടുംബക്കാരുമായിരുന്നു. വൈശ്യന്മാർ എട്ട് കുടുംബക്കാരും ക്ഷേത്രത്തിന് സമീപം തന്നെ എട്ട് ഗൃഹങ്ങളിലായി താമസമുറപ്പിച്ചു. ഈ ക്ഷേത്രത്തിൽ അവർ ഊരാളന്മാരായി തീരുകയും ചെയ്തു. ഈ വൈശ്യന്മാർ അവിടെ വന്നത് ആ ദേശത്തിന് മംഗലമായി പരിണമിച്ചു. അതിനാൽ ആ ദേശത്തിന് വന്നമംഗലം എന്ന് നാമം കിട്ടി. ക്രമേണ മണ്ണമംഗലം എന്നായി തീർന്നു. ക്ഷേത്രത്തിന് പൂർവസ്മരണ വിടാതെ അവർ കൊല്ലം മിശാരികാവ് എന്ന് തന്നെ പേരിട്ടു. ഈ ക്ഷേത്രത്തിൻ്റെ കാരണഭൂതനായ വൈശ്യന് ശ്രീപോർക്കലിയിൽ നിന്ന് കിട്ടിയതും കൊല്ലത്ത് നിന്ന് ഭഗവതിയെ ആവാഹിച്ച് കൊണ്ടുപോകുന്നതുമായ നാന്തകം വാൾ ഇവിടെ ഭഗവതിയെ പ്രതിഷ്ഠിച്ചപ്പോൾ തന്നെ ആ ശ്രീകോവിലിനകത്ത് വെച്ചു. അതിപ്പോഴും ഇവിടെ തന്നെ ഇരിക്കുന്നു. അതിന് ഇതുവരെ യാതൊരു കേടും സംഭവിച്ചിട്ടില്ല. ഈ വൈശ്യന്മാർ പത്തേമാരികളിൽ നിന്ന് കരയ്ക്കിറങ്ങിയതിൻ്റെ ശേഷം ക്ഷേത്രത്തിനും വീടുകൾക്കും യോഗ്യമായ സ്ഥലം നോക്കി നിശ്ചയിക്കാൻ പോയവർ വെയിലത്ത് ക്ഷീണിച്ചപ്പോൾ ഒരു ഐനിമരത്തിൻ്റെ ചുവട്ടിൽ ചെന്നിരുന്നു. ആ വൃക്ഷം ശാഖോപശാഖകൾ കൊണ്ട് പന്തൽ പോലെ പരന്നതായിരുന്നതിനാൽ അവർ അതിന് പന്തലായനി എന്ന് പേരിട്ടു. അതിനാൽ ആ ദേശത്തിനും ആ പേര് ലഭിച്ചു. ഈ വൈശ്യന്മാർ എട്ട് കുടുംബക്കാർ മാത്രമായിരുന്നതിനാൽ അവർക്ക് യഥാപൂർവം പെൺകിടാങ്ങളെ വിവാഹം കഴിച്ചു കൊടുക്കുന്നതിനും മക്കത്തായം ആചരിക്കുന്നതിനും നിവൃത്തിയില്ലാതെയായിത്തീർന്നു. അതിനാൽ അവർ ചില നായർ വീട്ടുകാരെ ഏണങ്ങാക്കി ചേർക്കുകയും മക്കത്തായം ഉപേക്ഷിച്ച് മരുമക്കത്തായം സ്വീകരിക്കുകയും ചെയ്തു. വൈശ്യന്മാർ നായന്മാരായി തീർന്നപ്പോൾ ക്ഷേത്രത്തിൽ ശാന്തിക്ക് അവരായാൽ പോരെന്ന് അവർക്ക് തന്നെ തോന്നിയതിനാൽ ശാന്തിക്ക് അവർ ചാലോറ എന്ന് ഇല്ലപ്പേരായ ഒരു നമ്പൂതിരിയെ നിയമിച്ചു. നമ്പൂതിരി ശാന്തിയായപ്പോൾ അവിടെ സ്വല്പം ചില ഭേദഗതികൾ വരുത്തേണ്ടി വന്നു. ക്ഷേത്രത്തിൽ ഉഷപൂജ ഉൾപ്പെടെ അഞ്ച് പൂജ പതിവുള്ളതിൽ ഭഗവതിക്ക് മാത്രം ഉച്ചപൂജയ്ക്കുള്ള നിവേദ്യം മദ്യവും മാംസവുമായിരുന്നു.
നമ്പൂതിരി ശാന്തിയായപ്പോൾ അത് വേണ്ടെന്ന് വെച്ചു. മദ്യമാംസങ്ങൾ നിവേദ്യമല്ലാതാവുകയും പൂജ നമ്പൂതിരിയാവുകയും ചെയ്തപ്പോൾ ഭഗവതിയുടെ ചൈതന്യവും വർദ്ധിച്ചു. മുൻപേ തന്നെ ഉഗ്രമൂർത്തിയായ ഭഗവതി നമ്പൂതിരിയുടെ പൂജ നിമിത്തം അത്യുഗ്രയായിത്തീർന്നു. ദേവിക്ക് ഭയങ്കരി എന്നുള്ള നാമം അപ്പോഴാണ് യഥാർത്ഥമായി തീർന്നത്. ദർശനത്തിനായി ചെല്ലുന്നവർക്ക് പകൽ സമയത്തു പോലും ദേവിയുടെ നടയിൽ പോകാനെന്നല്ല, ക്ഷേത്രത്തിനകത്ത് കടക്കാൻ തന്നെയും എന്തോ വല്ലാത്ത ഭയം ഉണ്ടായിത്തീർന്നു. അപ്പോൾ ഈ ഉഗ്രത സ്വൽപ്പം കുറയ്ക്കണമെന്ന് നിശ്ചയിച്ച് ഊരാളന്മാർ നമ്പൂതിരിയുടെ ശാന്തി വേണ്ടെന്ന് വയ്ക്കുകയും ശാക്തേയന്മാരായ വട്ടോളി മൂസതിന്മാരെ കൊണ്ട് ശാന്തി തുടങ്ങിക്കുകയും ചെയ്തു. അപ്പോൾ ദേവിയുടെ ഉഗ്രതയ്ക്ക് സ്വൽപ്പം ശമനം വരികയും ചെയ്തു. ഇപ്പോഴും ഈ ക്ഷേത്രത്തിൽ ശാന്തി നടത്തി വരുന്നത് മൂസത്തുമാർ തന്നെയാണ്. എങ്കിലും ആണ്ടുതോറും മീനത്തിൽ തന്ത്രിയെ വരുത്തി ഒരു ശുദ്ധി കലശവും ബ്രാഹ്മണരെ കൊണ്ട് 3 ദിവസത്തെ പൂജയും ഇപ്പോഴും നടത്തി വരുന്നു.